നമസ്കാരം വാരിയംകുന്നത്ത് അഹമ്മദ് ഗാജി എന്ന മതഭ്രാന്തനാണല്ലോ പിന്നെയും കേരളത്തിലെ വിവാദ പുരുഷൻ വീണ്ടും ഇത് വിവാദമാവാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പീക്കർ എം വി രാജേഷ് അദ്ദേഹത്തെ ഭഗത് സിംഗിനോട് ഉപമിച്ചതാണ് അതിനിശിതമായിട്ടുള്ള വിമർശനമാണ് നാലുപാടു നിന്നും ആ ഒരു പരാമർശത്തിനെതിരെ വന്നത് ആ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രക്തസാക്ഷികളുടെ ലിസ്റ്റുണ്ട് സ്വാതന്ത്ര്യസമര സേനാനികളുടെ അതിൽ ഓരോ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റിൽ ഈ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി അടക്കം 387 മാപ്പിള ലേലക്കാർ കൂടി ഉൾപ്പെട്ടിരുന്നു 2019ൽ തന്നെ ഈ ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് കത്തെഴുതിയ ഒരാളുണ്ട് ഇവിടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃത്താലയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശങ്കുട്ടി ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്താൻ വേണ്ടി കത്തെഴുതുകയും ഇപ്പോൾ ട്വിറ്റർ തന്നെ വലിയ രീതിയിൽ ട്രെൻഡിങ്ങൊക്കെ മാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവം അതെന്തായാലും പുതിയ വിവരമനുസരിച്ച് ഈ 387 പേരെയോളം അതായത് അന്നത്തെ 1921 കലാപത്തിന് നേതൃത്വം കൊടുത്ത വാരിയംകുന്നത്ത് അഹമ്മദ് ഗാജിയുടെ കൂടെയുള്ള 387 പേരെയോളം ഇന്ന് ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ശങ്കു ടി ദാസ് തന്നെ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നു നമുക്കതിലേക്കൊന്ന് പോവാം ഇത് 2019 ICHR മിനിസ്ട്രി ഓഫ് കൾച്ചറും കൂടി പുറത്തിറക്കിയിട്ടുള്ള ഡയറക്ടറി ഓഫ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന 5 volume പുസ്തകങ്ങളുണ്ട് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മരിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ പേരുകളെ പരാമർശിക്കുന്ന ഡയറക്ടറി ഓഫ് മാർട്ടിയേഴ്സ് അതിൽ 5 volume തമിഴ്നാട്ടിലും കേരളത്തിലും നിന്നുള്ള ആളുകളുള്ളത് അതിൽ ഈ മാപ്പിള ലഹളക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ പ്രദേശത്തു നിന്നുള്ള രക്തസാക്ഷികളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ അങ്ങനെ വന്നിട്ടുള്ളതായിരിക്കാം ഏതായാലും ഇത് 2019 പ്രധാനമന്ത്രിയാണ് അത് പുറത്തിറക്കുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറും ICHR സംയുക്തമായിട്ട് പുറത്തിറക്കുന്ന പുസ്തകമാണ് ഇനി ICHR എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് അപ്പൊ അന്ന് അതിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് പല ആളുകളും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ICHR-നുള്ളിൽ തന്നെയുള്ള പല അംഗങ്ങളും അതിൽ പ്രതിഷേധം ഇപ്പോ ഡോക്ടർ CA ഐസക്കിനെ പോലെയുള്ള ആളുകൾ അതിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു അങ്ങനെ ഈ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കാരണം 2020 September 5 ഇതിന്റെ 5 volume പിൻവലിച്ചു 2020 September 5 ഇത് പിൻവലിച്ചു ഓൺലൈനിൽ നിന്ന് 5 volume മൊത്തത്തിൽ പിൻവലിച്ചു അതിനുശേഷം ഈ ആക്ഷേപങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ICHR-ന്റെ നേതൃത്വത്തിൽ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഈ 3 വിദഗ്ധ സമിതി ഇത് പരിശോധിച്ച് അവർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ 387 പേരെ 5 volume നിന്ന് നീക്കാനും അവരുടെ പേരുകൾ നീക്കിയതിനു ശേഷം പരിഷ്കരിച്ചിട്ടുള്ള 5 volume ഈ ഒക്ടോബറോടുകൂടി 2 പുറത്തിറക്കാനും തീരുമാനിച്ചിട്ടുള്ളത് ഈ 3 സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മാപ്പിള ലഹളക്കാരെന്ന് പറയുന്ന 387 പേരും സ്വാതന്ത്ര്യ സമര സേനാനികളല്ല അവർ ഏതെങ്കിലും നിലയിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്തിട്ടുള്ളവരല്ല ഈ മാപ്പിള ലഹള എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്ന പ്രക്ഷോഭമല്ല അതൊരു വർഗീയ സ്വഭാവത്തിലുള്ള പ്രക്ഷോഭമായിരുന്നു അതിന്റെ മുദ്രാവാക്യങ്ങളിലൊന്നും ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതൊരു പ്രദേശത്ത് ഒരു മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഖിലാഫത്ത് രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളൊരു മുന്നേറ്റമാണ് അത് വിജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു മുസ്ലിം രാജ്യമാണ് നിലവിൽ വരിക അത്രയും പ്രദേശം ഇന്ത്യൻ യൂണിയനെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഈ വാരിയംകുന്നത്ത് കുഞ്ഞാമദ് ഹാജി ആര്യ മുസ്തിയർ എന്നുള്ള 2 ഈ 357 ആളുകളുടെ പട്ടികയിലുണ്ട് ഈ 2 ശരിയ നിയമപ്രകാരമുള്ള ഒരു മതഭരണകൂടം സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് അവർ 1000 ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് ഇവരുടെ ആശയങ്ങളോട് യോജിക്കാത്ത മുസ്ലിങ്ങളെ പോലും സെക്യുലർ മുസ്ലിങ്ങളെ പോലും ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ സ്വാതന്ത്ര്യസമര സേനാനികളായി ക്വാളിഫൈ ചെയ്യുന്നില്ല ഇവരാരും അതുകൊണ്ട് ഇവരുടെ പേരുകൾ ഒഴിവാക്കാം മാത്രമല്ല ഈ 387 ആളുകളിൽ ബ്രിട്ടീഷുകാരുടെ പൊരുതി മരിച്ചവരൊന്നും അല്ല അധികം ഉള്ളത് ഈ സംഭവത്തിന്റെ ഭാഗമായി 2256 പേരെയാണ് ബ്രിട്ടീഷുകാർ വെടിവെച്ചു വന്നിട്ടുള്ളത് അത് അതിനുശേഷം 5000 ആളുകൾ പിടിയിലാവുകയും 39000 മാപ്പിളമാർ കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മാപ്പിളമാർ അക്കാലത്ത് ഉണ്ടായിരുന്ന പല രോഗങ്ങൾ കൊണ്ട് കോളറ മൂലവും മറ്റുമൊക്കെ മരിച്ചുപോയിട്ടുണ്ട് അങ്ങനെ അസുഖം വന്ന് മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ പേരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരൊന്നും ഏതെങ്കിലും നിലയിൽ രക്തസാക്ഷികളായി പരിഗണിക്കാൻ യോഗ്യരല്ല എന്നുള്ള
മൂന്നംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ ലളിതമായും വിശദമായും തന്നെയാണ് ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നത് എന്ന് കാണാം. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇതിലും വളരെ നന്നായിട്ട് ഇത് വിശദീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്.